29 രാജ്യങ്ങളിൽ നിന്നായി 432 പ്രസാധകരാണ് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ദോഹ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായത്. ഖത്തർ ഉപപ്രധാനമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയുമായ അഹമ്മദ് ബിൻ അബ്ദുല്ല ആൽ മഹ്മൂദ് മേള ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക മന്ത്രി ഡോക്ടർ ഹമ്മദ് ബിൻ അബ്ദുല്ല സീസ് അൽ കുവാരിയുടെ മേൽനോട്ടത്തിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. തുടർച്ചയായി 4 വർഷവും മേളയിൽ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായ IPH ഇത്തവണ 7 പുതിയ പുസ്തകങ്ങളാണ് മേളയിൽ പ്രകാശനം ചെയ്യുന്നത്. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് ഇത് 4 വർഷമാണ് ദോഹ എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കാൽനൂറ്റാണ്ട് പിന്നിടുന്ന പുസ്തകമേള സാംസ്കാരിക വൈവിധ്യങ്ങളുടെ കൂടി വേദിയായി മാറിക്കഴിഞ്ഞതായി സംഘാടകർ പറഞ്ഞു. وان تكونوا حلقه وصل بين الهند عموما ومسلمي الهند خصوصا ومع العالم العربي باذن الله. മുൻവർഷത്തേക്കാൾ 30 പ്രസാധകരാണ് ഇത്തവണ പുതുതായി മേളയിൽ എത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ 100 കണക്കിന് പ്രസാധകരുടെ നിരവധി പുതിയ കൃതികളും ദോഹ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി. പുസ്തകോത്സവത്തിന്റെ ആദ്യ ദിവസം തന്നെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ, മീഡിയ 1.